2021 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് കേരളത്തിൽ UDF അധികാരത്തിലേക്ക് വരണം? അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. കാരണം 2016 LDFൻ്റെ പ്രകടന പത്രികയിൽ തന്നെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് കേരളത്തിൽ വീണ്ടും UDFൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരണം എന്നതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും. നമുക്കറിയാം, 2016 LDFൻ്റെ പ്രകടന പത്രികയിൽ ഇവർ പ്രധാനമായിട്ട് പറഞ്ഞത്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവർ സൂചിപ്പിച്ചിട്ടുണ്ട്, പ്രധാനമായിട്ട് 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഗവൺമെൻറ് 2016 തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരോട് പറഞ്ഞത്, നരേന്ദ്രമോദി രാജ്യത്ത് പറഞ്ഞതുപോലെ തന്നെ 25 ലക്ഷം തൊഴിലവസരങ്ങൾ സംസ്ഥാനത്ത് പുതുതായി സൃഷ്ടിക്കുമെന്നാണ്. നമ്മുടെ നാട്ടിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്ക് സർക്കാർ മേഖലയിൽ തൊഴിൽ കിട്ടുന്ന PSA പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് 25 ലക്ഷം തൊഴിലവസരങ്ങൾ 5 വർഷക്കാലം കൊണ്ട് സൃഷ്ടിക്കുമെന്നാണ് പ്രകടന പത്രികയിൽ ഒന്നാമതായി LDFൻ്റെ ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞത്. എന്താണ് അതിൻ്റെ അവസ്ഥ? കഴിഞ്ഞ 5 വർഷക്കാലം, ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ് നടയ്ക്കകത്ത് 10,000 കണക്കിന് വരുന്ന ചെറുപ്പക്കാർ വലിയ സമരം ഏറ്റെടുത്തുകൊണ്ട് ഈ സർക്കാരിൻ്റെ PSC ഒരു ഭരണഘടനാ സ്ഥാപനത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പിൻവാതിൽ നിയമനം നടത്തുന്ന നടപടിക്കെതിരെയുള്ള വലിയ സമരങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. 25 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ ഗവൺമെൻറ് ആർക്കാണ് കഴിഞ്ഞ 5 വർഷക്കാലം തൊഴിൽ കൊടുത്തത്? നമുക്കറിയാം, 10ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള സ്വപ്ന സുരേഷിനെ പോലെയുള്ള ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ IT വകുപ്പിൽ സ്പേസ് പാർക്കിലെ മാനേജറായി, ഓപ്പറേഷൻ മാനേജറായിക്കൊണ്ട് 1.25 ലക്ഷത്തോളം വരുന്ന ശമ്പളം വരുന്ന തസ്തിക സൃഷ്ടിച്ച് ജോലി കൊടുക്കുകയാണ്. CPMൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, മുൻ MPമാരായ P രാജീവിനെ പോലെയുള്ള, PK ബിജുവിനെ പോലെയുള്ള, അങ്ങനെ നിരവധിയായ ആളുകളുടെ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് അനധികൃതമായി, പാലക്കാട് മുൻ MP ആയിരുന്ന ശ്രീ MP രാജേഷിൻ്റെ ഭാര്യയ്ക്കുൾപ്പെടെയുള്ള ആളുകൾക്ക് അനധികൃതമായി നിയമനം കൊടുക്കുന്ന കാഴ്ച കേരളം കാണുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, AN ഷംസീർ എന്ന് പറയുന്ന തലശ്ശേരി MLA ആണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അനധികൃതമായി കണ്ണൂർ സർവകലാശാലയ്ക്കകത്ത് നിയമനം കൊടുത്തു. അവസാനം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതി ഇടപെടേണ്ടി വന്നു. ആ ജോലിയിൽ നിന്ന് അവർക്ക് മാറി നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ഭാഗത്ത് കേരളത്തിലെ ചെറുപ്പക്കാരെ വഞ്ചിച്ചുകൊണ്ട് ബന്ധുക്കൾക്കും അതുപോലെ തന്നെ പാർട്ടി അനുഭാവികൾക്കും പിൻവാതിലിലൂടെ നിയമനം കൊടുക്കുകയാണ്. 25 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ ആളുകൾ 3 ലക്ഷത്തോളം പിൻവാതിൽ നിയമനമാണ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഈ കേരളത്തിനകത്ത് നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, PSC എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന നിരവധിയായ ഉദ്യോഗാർത്ഥികൾ പറയുന്നത്, അവർ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഉറക്കമൊഴിച്ച് പഠിച്ച് കൂലിവേലയ്ക്ക് പോയി, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് PSCയുടെ കോച്ചിങ് സെൻറ്ററിൽ പോയി പഠനം നടത്തി സർക്കാരിൻ്റെ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചിരുന്ന ആളുകൾ, ആ ആളുകൾ മുഴുവൻ പുറന്തള്ളപ്പെടുകയാണ്. PSC എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത പോലും തകർക്കുകയാണ്. നസീമിനെ പോലെ, ശിവരഞ്ജിന്ദ്രനെ പോലെ വലിയ ക്രിമിനൽ കേസുകളിൽ പ്രതിയേർക്കപ്പെട്ട ആളുകൾക്ക് PSCയുടെ റാങ്ക് പട്ടികക്കകത്ത് 1ാം സ്ഥാനത്തും 27ാം സ്ഥാനത്തും വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം പരിപൂർണമായി യുവജന വിരുദ്ധ സമീപനം സ്വീകരിച്ച ഒരു ഗവൺമെൻറ്റാണ് അധികാരത്തിലിരിക്കുന്നത്. ആ ഗവൺമെൻറ്റിനെതിരെ ചെറുപ്പക്കാർ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് UDF എന്നതിൻ്റെ 1ാമത്തെ ഉത്തരമാണ് ജനവിരുദ്ധ വിദ്യാർത്ഥി യുവജന വിരുദ്ധ സമീപനം സ്വീകരിച്ച ഒരു ഗവൺമെൻറ്റിന് പുറന്തള്ളുവാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിനെ ചെറുപ്പക്കാർ ഉപയോഗിക്കാൻ പോകുന്നു എന്നതാണ് ആദ്യത്തെ ഉത്തരം. രണ്ടാമതായി, നമുക്കറിയാം, എല്ലാ കാലത്തും ഇടതുപക്ഷം പറയുന്ന ഒരു മുദ്രാവാക്യമാണ് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന മുദ്രാവാക്യം. VS അച്യുതാനന്ദന് ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അച്യുതാനന്ദൻ നാട് മുഴുവൻ പ്രസംഗിച്ചത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്. അദ്ദേഹം പറഞ്ഞത് കവിയൂരും കിളിയൂരിലെയും പെൺകുട്ടികൾക്കെതിരെയുള്ള വലിയ അതിക്രമം ഉണ്ടായിട്ടുണ്ട്, അവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അവരുടെ ആത്മഹത്യയ്ക്കും പുറകിൽ വലിയ പെൺവാണിഭ മാഫിയ സംഘങ്ങളുണ്ട്, എൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ അവരെയെല്ലാം കയ്യാമം വെച്ച് റോഡിലൂടെ നടത്തും എന്ന് പറഞ്ഞ് അധികാരത്തിലേക്ക് വന്നവരാണ് VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്. ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുമ്പോഴും പറഞ്ഞ മുദ്രാവാക്യം സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന മുദ്രാവാക്യമാണ്. പെരുമ്പാവൂരിൽ ജിഷ എന്ന് പറയുന്ന പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. UDFൻ്റെ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ കേരളത്തിലെ സ്ത്രീ സുരക്ഷ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് വരുന്നാൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നാണ്.
ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൂർണ്ണമായും സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും അരക്ഷിതരായി നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാളയാറിലെ 2 ചെറിയ കുട്ടികളുണ്ട്, നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികളുണ്ട്. ആ ചെറിയ പിഞ്ചു കുട്ടികളുടെ അമ്മ നീതിക്ക് വേണ്ടിയുള്ള ഒരു വലിയ സഹന സമരം ഏറ്റെടുത്തുകൊണ്ട് ഇന്നും വാളയാറിൽ തെരുവോരത്ത് സമരം നടത്തുകയാണ്. പാലത്തായി നമ്മളത് കണ്ടു. ഒരു ക്ലാസ് മുറിക്ക് അകത്ത് അധ്യാപകൻ കുട്ടിയെ ലൈംഗികപരമായി പീഡനത്തിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിയമപരമായിട്ട് ഒരു ചെറിയ സഹായം പോലും പാലത്തായിലെ കുട്ടിയുടെ വീട്ടുകാർക്കോ ആ മാതാവിനെ കൊടുക്കുവാനോ ഈ ഗവൺമെൻറ് സാധിച്ചില്ല. വാളയാറിലും പാലത്തായിലും ഒരുപോലെ വേട്ടക്കാരൻ്റെ കൂടെ നിൽക്കുകയും ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായി പരാജയപ്പെടുകയും നിയമപരമായി ഒരു സഹായവും ഈ 2 കുടുംബങ്ങൾക്കും നേടിക്കൊടുക്കുവാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചില്ല. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾ അതുപോലെ തന്നെ പെൺകുട്ടികൾ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹം ഈ സർക്കാർ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അവർ മുഴുവൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ UDFന്റെ സർക്കാർ അധികാരത്തിലേക്ക് വന്നാൽ മാത്രമാണ് സ്ത്രീ സുരക്ഷ ഈ സംസ്ഥാനത്ത് നിലനിർത്താൻ സാധിക്കുള്ളൂ എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തത് എന്തുകൊണ്ടാണ് UDF വരേണ്ടത് എന്നതിൻ്റെ രണ്ടാമത് ഉത്തരമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ അഴിമതിരഹിത കേരളമെന്നാണ് LDFന്റെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും പ്രതിയേർക്കപ്പെട്ട് ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. മുഖ്യമന്ത്രിയുടെ വകുപ്പ് ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ വകുപ്പുകളിലും വലിയ അഴിമതി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന മുഴുവൻ ആരോപണങ്ങളും ശരിയാണെന്ന് കേരളത്തിൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്പ്രിംഗ്ലർ ഉൾപ്പെടെയുള്ള K-ഫോണുമായി ബന്ധപ്പെട്ട് E-മൊബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളൊക്കെ ശരിയായിരിക്കുന്നുവെന്ന് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കമ്മീഷൻ അടിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ കേരളത്തിൽ വലിയ രീതിയിൽ നടപ്പിലാക്കുകയും അതിലൂടെ കോടിക്കണക്കിന് രൂപ പാർട്ടിയും മുന്നണി നേതാക്കന്മാരും സമ്പാദിക്കുന്ന കാഴ്ച കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളക്കാരെ കാണുകയാണ്. വലിയ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ നമുക്കറിയാം ലൈഫ് മിഷൻ എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ നാട്ടിലെ വീടില്ലാത്ത പാർപ്പിടമില്ലാത്ത ആളുകൾക്ക് കൊടുക്കേണ്ട ഒരു വലിയ പദ്ധതിയായിരുന്നു, സ്വപ്ന പദ്ധതിയായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ. ആ ലൈഫ് മിഷൻ എന്ന് പറയുന്ന പദ്ധതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 9.5 കോടി രൂപയുടെ അഴിമതി കമ്മീഷൻ നമ്മുടെ നാട്ടിൽ ആരൊക്കെയോ ചേർന്നുകൊണ്ട് മേടിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച ഈ കേരളക്കാരെ കാണുകയാണ്. അങ്ങനെ എല്ലാ വകുപ്പിലും അഴിമതി നടക്കുകയാണ്. സ്വപ്ന സുരേഷിനെ പോലെയുള്ള ആളുകൾ കേരളത്തിലെ ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അഴിമതിയിൽ മുങ്ങിക്കളിച്ച ഒരു ഗവൺമെൻറ്റായി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് മാറുകയാണ്. അവസാനത്തെ ഉദാഹരണമായി ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ, 5000 കോടി രൂപയുടെ പ്രൊജക്റ്റ് സംസ്ഥാനത്ത് കൊണ്ടുവരുമ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല, മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തെ കേരളക്കാരെ കാണുകയാണ്. അങ്ങനെ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കഥകൾ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ പരിപൂർണമായി അഴിമതിയിൽ മുങ്ങിക്കുടിച്ച ഒരു ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പോകണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. UDF അധികാരത്തിലേക്ക് വരണമെന്ന് ഈ നാട് മുഴുവൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും പരിപൂർണമായി പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റും ഒരു സംവിധാനമായി കേരളത്തിനകത്ത് ഇടതുപക്ഷ ഗവൺമെൻറ് മാറുകയാണ്. എത്രയോ മനുഷ്യർ ഈ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ കൊല ചെയ്യപ്പെടേണ്ടി വന്നു. ഷെഹയൂബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഈ നാട് കണ്ടതാണ്. കൃപേഷിനെയും ശരത്ലാലിനെയും ഈ നാട് കണ്ടതാണ്. ഷുക്കൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഈ നാട് കണ്ടതാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ നിരവധിയായ ചെറുപ്പക്കാർ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഈ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. തൃശ്ശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂരിലെ വിനായകൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുൾപ്പെടെയുള്ള പാവപ്പെട്ട എത്രയോ മനുഷ്യർ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ ലോക്കപ്പ് മുറിക്കകത്ത് ഇടിച്ച് കൊലപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാകുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും ജനവിരുദ്ധ സമീപനം നടപ്പിലാക്കിക്കൊണ്ട് ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് ജനം ആഗ്രഹിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് തുടങ്ങി വെച്ച പദ്ധതികൾക്കപ്പുറത്ത് ഒരു പുതിയ പദ്ധതി ഈ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നില്ല. സ്മാർട്ട് സിറ്റിയെ പോലെയുള്ള പദ്ധതികൾ ഐക്യജനാധിപത്യ മുന്നണിയാണ് തുടങ്ങി വെച്ചത്. നമുക്കറിയാം കൊച്ചി മെട്രോ പദ്ധതി തുടങ്ങി വെച്ചത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. കണ്ണൂരിലെ എയർപോർട്ട് തുടങ്ങി വെച്ചത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. വിഴിഞ്ഞം പോർട്ട് തുടങ്ങി വെച്ചത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. അങ്ങനെ UDFന്റെ ഗവൺമെൻറ് തുടങ്ങി വെച്ച പദ്ധതികളുടെ പൂർത്തീകരിക്കുക അല്ലെങ്കിൽ ആ പദ്ധതികളുടെ അവസാനത്തെ പെയിൻ്റ് അടിക്കുക എന്ന പണിക്കപ്പുറത്ത് ഒരു പുതിയ പദ്ധതി മുന്നോട്ട് വയ്ക്കുവാൻ ഈ ഗവൺമെൻറിന് സാധിച്ചിട്ടില്ല. നമുക്കറിയാം ഈ ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ തുറക്കാൻ പോകുന്നത് വിദ്യാലയങ്ങളാണ്, പൂട്ടാൻ പോകുന്നത് മദ്യശാലകളാണെന്ന് ഒരു പ്രധാന മുദ്രാവാക്യമായിരുന്നു ഉയർത്തിയിരുന്നത്.
പക്ഷെ കേരളത്തിൽ എല്ലാ നിയോജകമണ്ഡലങ്ങളും പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് മദ്യശാലകൾ ആരംഭിക്കുവാൻ ഒരു ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുകയാണ്. മയക്കുമരുന്ന് മാഫിയയ്ക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന CPMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ മകൻ ഇന്ന് ജയിലിൽ കഴിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുകയാണ്. കേരളക്കര ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളും ജനവിരുദ്ധ നയങ്ങളും അതുപോലെ തന്നെ മദ്യ മയക്കുമരുന്ന് സ്വർണ്ണ മാഫിയകളുടെ ഇടപെടലുകൾ കേരളത്തിന്റെ ഭരണകൂടത്തിൽ ഉണ്ടാകുമ്പോൾ ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് പരാജയപ്പെടണം. ഐശ്വര്യമായ ഒരു കേരളത്തെ കെട്ടിപ്പടുക്കുവാൻ UDFന്റെ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരണമെന്ന് ഈ നാട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിന്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി വർഗീയപരമായിട്ടുള്ള വലിയ വേർതിരിവിന് ഈ നാടിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. LDFും BJPയും ഒരുപോലെ ഈ നാടിനെ വിഭജിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു മറുപടി കൊടുക്കുവാൻ സാധിക്കുന്നത്, ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു മുന്നണി എന്ന നിലയ്ക്ക് അത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വികസനത്തിൻ്റെയും ഒരു മുന്നണി എന്ന നിലയ്ക്ക് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഈ മുന്നണിയെ, ഐക്യ ജനാധിപത്യ മുന്നണിയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നാണ് ഈ നാട്ടിലെ ജനതയോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഐശ്വര്യമായ ഒരു കേരളത്തെ കൊണ്ടുവരുവാൻ UDFന് ഒരു അവസരം നൽകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.